ஹலோ கைஸ் அண்ட் வெல்கம் பேக் டு மை சேனல். அப்போ இது செகண்ட் பார்ட் ஆஃப் மை வெட்டிங் ஷாப்பிங் ஆണ്. ஸோ கைஸ் நம்ம இன்ன சீமாஸ்ல ആണ് എത്തിയിരിക്കുന്നത്. ஸோ கைஸ் எங்கள் ஸ்டெப்பு கேறி நேர நடந்து எத்தியது எத்து ஸ்டோப் செய்தது வெட்டிங் லெஹங்கா செக்ஷனிலான. அஃப்கோர்ஸ் எனிக்கு மாத்திரம் ட்ரெஸ் எடுத்தால் மதியாயிருந்து. ஸோ ஞாபக நேர சென்று நின்னது வெட்டிங் லெஹங்கா செக்ஷனிலாயிருந்து. அப்போ அவிடத்து நல்ல செலக்ஷன்ஸ் உண்டென்னு தோணுன்னு அவுட்லுக்ക് കണ്ടപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു റെഡ് ലെഹങ്കയാണ് എനിക്ക് വേണ്ടത്, അതും പിന്നെ ഒരു വെറൈറ്റിയും വേണമായിരുന്നു. അപ്പം വെച്ച് നോക്കിയത് ഇപ്പം കറണ്ട് വെച്ച് നോക്കിയത് നമ്മൾ ഓൾഡ് നോർമൽ ഡിസൈനാണ് റെഡ് ലെഹങ്ക വന്നിട്ട്. പഴയ മോൾ ഡിസൈനാണ് ഫസ്റ്റ് എനിക്ക് വെച്ച് നോക്കിയത്. അപ്പം നല്ല റെഡ് കളർ ആയതുകൊണ്ടാണ് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നത്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഫസ്റ്റ് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ മീൻ നോർമൽ ടൈപ്പ് ലെഹങ്ക തന്നെയായിരുന്നു, ഒരുപാട് വലിയ ഡിസൈനോ മോൾസോ ഒന്നും ഇല്ലായിരുന്നു. അതുകൂടാതെ ആ ബ്ലൗസിൻ്റെ ഡിസൈനും ഭയങ്കര ഔട്ട് ഫാഷനായിരുന്നു. ഇപ്പം ഇതൊക്കെ ഔട്ട് ഫാഷനായതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമെന്ന്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ലെഹങ്ക ഇതേ അല്ലായിരുന്നു. അപ്പം ഇത് സാധാ ഒരു റെഡ് കളർ ലെഹങ്ക, അതിൻ്റെ ഡിസൈനും നോർമൽ ഡിസൈൻ തന്നെയായിരുന്നു. ഒരുപാട് വെറൈറ്റീസോ ഹെവിയോ ഒന്നും അല്ലായിരുന്നു, ഒരു ലൈറ്റ് ലെഹങ്ക ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഷോളിനെ പറ്റി പറയാനാണെങ്കിൽ നോർമൽ നെറ്റ് ടൈപ്പ് ഷോൾ തന്നെയാണ്. നമ്മൾ സ്കേർട്ടി വന്നേക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഷോളിലും വന്നേക്കുന്നത്. പ്രത്യേകിച്ച് വെറൈറ്റിയോ ഹെവിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇത് സാധാ നോർമൽ ലെഹങ്ക ആയിരുന്നു, റെഡ് ലെഹങ്ക. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാത്രമല്ല ഇത്തമാർക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു. സോ ഞാൻ നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ ഒരു പിങ്ക് കളറായിരുന്നു, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷേ എനിക്കിട്ട് നോക്കിയപ്പം എനിക്ക് ഒട്ടും മാച്ച് അല്ലായിരുന്നു. സോ ഞങ്ങൾ സീമാസിൽ നിന്ന് ഇറങ്ങി. സീമാസിൽ ഒരുപാട് നല്ല ഡിസൈൻസ് ഒന്നും റെഡ് കളറിന് ഡിസൈനൊന്നും ഇല്ലായിരുന്നു. സോ ഞങ്ങൾ സീമാസിൽ നിന്ന് ഇറങ്ങി നേരെ ജോയ് ആൽക്കാസിൽ എത്തി. അപ്പം ജോയ് ആൽക്കാസിൽ എത്തിയിട്ട് ഞങ്ങൾ സെയിൽസ് ഗേളിനോട് പറഞ്ഞ് റെഡ് കളർ ലെഹങ്ക മാത്രം കാണിച്ചാൽ മതി, നല്ല വെറൈറ്റീസ് ഉള്ള ലെഹങ്ക മാത്രം കാണിച്ചാൽ മതി. അപ്പം കാണിച്ചതിന് ശേഷം എനിക്കൊരു ലെഹങ്ക ഇഷ്ടപ്പെട്ടു, ഒരു റെഡ് കളർ ലെഹങ്ക ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അത് വെച്ച് നോക്കിയപ്പം നൈസായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര അങ്ങ് സിമ്പിളായിപ്പോയി, സ്റ്റോൺ വർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഭയങ്കര സിമ്പിളായെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിപ്പോയി, സ്റ്റോൺ വർക്ക് മാത്രമേ ഉള്ളായിരുന്നു. അതേപോലെ ഷോളും ഭയങ്കര സിമ്പിളായിരുന്നു, സ്റ്റോൺ വർക്ക് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി ഇഷ്ടപ്പെടുകയും ചെയ്ത്, വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട്, പക്ഷേ ഭയങ്കര അങ്ങ് സിമ്പിളായി പോയതുകൊണ്ട് അഫ്കോഴ്സ് ഞാൻ വേണ്ടെന്ന് വെച്ചു അത്. ഇത് നല്ലൊരു പിങ്ക് കളർ ലെഹങ്ക ആയിരുന്നു, അതിൻ്റെ നല്ല ഹെവി ലെഹങ്ക ആയിരുന്നു. അതേപോലെ നല്ല ഡിസൈൻസും നല്ല ഫ്രോൾ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തരുമായിരുന്നു നെറ്റ് വേണ്ടെങ്കിൽ ജസ്റ്റ് നൂലെടുത്താൽ മതി ഫുൾ പോകുമെന്ന്. ആ ഡ്രസ്സിനെ പറ്റി ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു ആ ചേച്ചി. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ അത് പിങ്ക് കളർ ആയതുകൊണ്ട് ഞാൻ എനിക്ക് റെഡ് കളറായിരുന്നു വേണ്ടത്. പക്ഷേ അതിൻ്റെ ഡിസൈൻസ് ആയാലും അതിൻ്റെ മോഡലായാലും സൂപ്പർവായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബട്ട് പിങ്ക് എന്ന് പറഞ്ഞപ്പം ഐ ഫീൽ അങ്ങനെയാണ് അത് വേണ്ടെന്ന് വെച്ച്. പക്ഷേ എൻ്റെ മനസ്സിൽ റെഡ് കളർ ലെഹങ്ക ആണ്, ഫുൾ റെഡ് ആയിരിക്കണമെന്ന്.
അങ്ങനെ എനിക്ക് ജോയ് ആലുക്കാസിനും ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ മീൻ ഈ കൊല്ലത്ത് ആ സമയത്ത് ഒട്ടും സെലക്ഷൻസ് ഇല്ലെന്ന് വേണം പറയാനായിരുന്നു. എല്ലാം പഴയ ഔട്ട് ഓഫ് ഫാഷനായിരുന്നു. മേ ബി കൊറോണ വന്നതിന് ശേഷം ഡ്രസ്സൊന്നും വരുന്നില്ലായിരിക്കും. എല്ലാം പഴയ മോഡലായിരുന്നു. ഒരു നല്ല വെറൈറ്റീസോ പുതിയ മോഡൽസോ പുതിയ വർക്ക്സോ ഒന്നും ഇല്ലായിരുന്നു. സെയിം വർക്ക് തന്നെയായിരുന്നു. അന്നത്തെ വർക്ക് തന്നെ ഇപ്പോഴും കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് രണ്ട് കടയിൽ കയറി ഇറങ്ങി. അവിടുന്ന് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ വന്നത് പുളിമോട്ടിലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കിയത് റെഡ് തന്നെയാണ്. ഞാൻ സീമാസി നോക്കിയ സെയിം ഡിസൈൻ തന്നെയായിരുന്നു ഇവിടെയും ട്രൈ ചെയ്യാൻ നോക്കിയത്. ഐ മീൻ എനിക്കത്ര താല്പര്യമില്ലായിരുന്നു ട്രൈ ചെയ്യാൻ. പക്ഷെ സെയിൽസ് ചേച്ചിമാർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. സീമാസി കണ്ട സെയിം തന്നെ, പക്ഷേ ഷോള് ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. ഷോൾ നല്ല വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രമേ ഡിഫറൻസ് ഉള്ളായിരുന്നു. ബാക്കി ടോപ്പായാലും സ്കേർട്ടായാലും സെയിം തന്നെയായിരുന്നു. ഒരു ചേഞ്ചോ ഒരു ഡിഫറൻസോ ഒന്നും ഇല്ലായിരുന്നു. റെഡ് കളറും വെൽബറ്റും സെയിം ഡിസൈൻ തന്നെ, ഒരുവിധം സെയിം ഡിസൈൻ തന്നെയായിരുന്നു. ഐ മീൻ നോർമൽ ഓൾ ഡിസൈനായിരുന്നു. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തൊരു ഒരു ഓറഞ്ച് കളർ ലഹങ്ക ആണ്. എന്തോ പറയാം, ഇതും വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഇതിനും പറയാനും. പക്ഷെ നല്ല ഹെവി ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ ഫൈൻ, എന്നാൽ ലെഹങ്ക ഇനി എടുക്കണ്ട, ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ലെഹങ്ക ഒന്നും എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ലെഹങ്ക ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാൽ ചുരിദാർ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചുരിദാർ സെക്ഷനിലോട്ട് പോയി. ചുരിദാർ സെക്ഷനിലോട്ട് പോയപ്പം ഒരുപാട് നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു ചുരിദാർ സെക്ഷനിൽ. അപ്പം അറ്റ് ലാസ്റ്റ് ചുരിദാർ സെക്ഷനിൽ നിന്ന് ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്ത്. പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റാത്ത എന്തെന്ന് വെച്ചാൽ, ഐ മീൻ എടുക്കുമെന്ന് സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് പോയി സെലക്ട് ചെയ്തതല്ല. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അപ്പോഴേക്കും എടുത്ത്. അപ്പം അതിന് ശേഷം ഞാൻ വന്ന് ഹൽദിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുമായിരുന്നു. റിസപ്ഷനും വെഡ്ഡിങ്ങും ഹെവി ആയതുകൊണ്ട് ഞാൻ ഹൽദി നല്ല സിമ്പിൾ ടോപ്പ് മാത്രമാണ് എടുത്തത്. സോ ഗൈസ്, എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. എൻ്റെ ഡ്രസ്സ് എല്ലാം ഗൈസ്, അപ്പം ഇനി എനിക്ക് മാത്രം എടുത്തോളു, വേറെ ആർക്കും എടുത്തില്ല. അന്നപ്പിക്ക് ഡ്രസ് എടുത്തില്ല എന്ന് പറ. ആ എടുക്കൂന്ന് പറ. ഇന്നാക്ക് എടുത്തെന്ന് പറയാസ്. എനിക്ക് മാത്രമേ ഡ്രസ്സ് എടുത്തോളൂ, വേറെ ആർക്കും എടുത്തില്ല. ഒരുപാട് ലേറ്റായി എനിക്കടുത്തപ്പം തന്നെ, ഒരുപാട് ലേറ്റാകുമ്പോൾ ഒരുപാട് ഷോപ്പിൽ പോയിട്ടാണ് ഈ ഷോപ്പിൽ വന്നത്. അപ്പോൾ എനിക്ക് റിസപ്ഷൻ, ഹൽദി, വെഡ്ഡിങ് ഇത് മൂന്ന് ഡ്രസ്സ് എടുത്ത്. അപ്പം കുഴഞ്ഞു പോയി ഡ്രസ്സ് ഇട്ടിട്ട് സെലക്ട് ചെയ്ത്. കൊല്ലത്തെ മിക്ക കടയിലും കയറി, സെലക്ഷൻ നല്ല കുറവായിരുന്നു. ഞാൻ മാക്സിമം ലാസ്റ്റ് വന്നൊരു കടയിൽ വന്ന് എടുത്ത്, ഇത് പുളിമോട്ടിലാണ് എടുത്തത്. അപ്പം ഇനി നെക്സ്റ്റ് ഫുഡ് അടിയാണ്. ഇതിൻ്റെ ഗ്യാപ്പിൽ പോയി ഫുഡ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ ഓപ്പോസിറ്റ് തന്നെയാണ് റമീസ്. അപ്പം നമ്മൾ റമീസിലെത്തി. റമീസിൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് സമയം എടുത്തില്ല, ഹറി ബറി ആയിരുന്നു എല്ലാം, സമയം ഒട്ടും ഇല്ലായിരുന്നു.
സോ ഗൈസ്, ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന വീഡിയോ എടുത്തില്ലായിരുന്നു. സോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നതിന് ശേഷം ഐ തോട്ട് അപ്പം ഡ്രസ്സ് ട്രൈ ചെയ്യാൻ, ഐ മീൻ ഓൾട്രേഷൻ കൊടുത്തായിരുന്നു. അപ്പം ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴേക്കും ഓൾട്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാൻ, ഇനി എന്തെങ്കിലും ഓൾട്രേഷൻ വേണോ എങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ട്രൈ ചെയ്ത് നോക്കി. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഹൽദി ഡ്രസ്സ്. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ നോർമൽ. ഇത് സെക്കൻഡ് വൺ എൻ്റെ റിസപ്ഷനാണ്. മെഹന്തി ഡേയുടെ ഡ്രസ്സാണ്. ഒരു ഗൗൺ ആണ്, സിമ്പിൾ ഗൗൺ ആണ്. ഒരുപാട് ഹെവി ഒന്നുമല്ല, ലൈറ്റാണ്. ആൻഡ് ഹിയർ കംസ് മൈ വെഡ്ഡിങ് ഡ്രസ്സ്. ഇതാണ് എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ്. ഇതൊരു പാകിസ്ഥാനി ടൈപ്പ് ചുരിദാറാണ്. നല്ല ഹെവിയാണ്, ഭയങ്കര വെയിറ്റ് ആയിരുന്നു, ബട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. സോ എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ഷോപ്പിംഗ് ഇവിടെ ഫുൾ കഴിഞ്ഞ്, ഇനി എനിക്കൊരു സാരിയും എടുക്കണമായിരുന്നു. ആക്ച്വലി ഇക്കാട വീട്ടിൽ നിന്നാണ് എനിക്ക് സാരി കൊണ്ടുവരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. സോ ഞങ്ങൾ നേരെ ഇനി അടുത്ത സെക്ഷൻ പറഞ്ഞാൽ സാരി സെക്ഷനാണ്. സോ ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി, ഗ്രീൻ കളറ്. അപ്പം അതും ഞങ്ങൾ നേരത്തെ ഓൾറെഡി ഫിക്സ് ചെയ്തായിരുന്നു, ഗ്രീൻ കളർ തന്നെ വേണമെന്ന്. എന്നുവെച്ചാൽ എൻ്റെ ഫസ്റ്റ് സിസ്റ്ററിൻ്റെയും ഗ്രീൻ കളറായിരുന്നു, സെക്കൻഡ് സിസ്റ്ററിൻ്റെയും ഗ്രീൻ കളറായിരുന്നു. അപ്പം അഫ്കോഴ്സ് എനിക്കും ഗ്രീൻ കളർ തന്നെ മതി എന്ന് വിചാരിച്ച് ഗ്രീൻ കളർ ഇതാണ് ഫിക്സ് ചെയ്തത്. സിമ്പിൾ സാധാ ഒരു പട്ട് സാരി. സോ അറ്റ് ലാസ്റ്റ് എൻ്റെ ഡ്രസ്സ് എല്ലാം പർച്ചേസ് ചെയ്ത് ഫുൾ കംപ്ലീറ്റായി, ഓൾട്രേഷനും എല്ലാം ചെയ്ത് കിട്ടി. സോ ഞങ്ങൾ പുളിമൂട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ ആർപി മാളിൽ വന്ന്. അപ്പോൾ എനിക്ക് ഫുഡ് വേസ്റ്റും കൂടെ എടുക്കണമായിരുന്നു, അതും കൂടെ എടുത്താൽ എൻ്റെ സെക്ഷൻ ഫുൾ കംപ്ലീറ്റ് ആവും. അപ്പം ഫുഡ് വേ എടുക്കാൻ വേണ്ടി നമ്മൾ പേലസിലാണ് വന്നത്. എൻ്റെ എൻഗേജ്മെൻറ്റിനും ഞാൻ പേലസ് തന്നെയാണ് ഫുഡ് വേസ് എടുത്തത്. അപ്പം എനിക്ക് അന്നത്തെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നേരെ പേലസ് തന്നെ വന്നത്. അപ്പം റെഡ് കളർ ചെരുപ്പ് വെഡ്ഡിങ്ങിനും പിന്നെ നോർമൽ രണ്ട് ചെരുപ്പ് വേണമായിരുന്നു റിസപ്ഷനും ഹൽദിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ റെഡ് കളറായിരുന്നു. സോ ഞാൻ ഇത് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഒരുപാട് തിരക്കാനൊന്നും പോയില്ല. അപ്പം അതും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ഫുൾ ടയേർഡായി ഫുഡും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവുക. അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് ഇതൊക്കെയായിരുന്നു, കുഞ്ഞുങ്ങ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം അടുത്ത വീഡിയോ കാണുന്നു.